മന്ത്രി ശിവൻകുട്ടിയുടെ പൈലറ്റ് വാഹനം ഇടിച്ചുകൊണ്ട് ആംബുലൻസ് മറിഞ്ഞു വീഴുന്ന ദൃശ്യം നമ്മളെല്ലാവരും കണ്ടു. രണ്ട് മൂന്ന് പേർക്ക് പരിക്കും പറ്റി. എന്തോ തലനാരിഴയ്ക്കാണ് അവിടെ ട്രാഫിക് നിയന്ത്രിച്ചിരുന്ന പാവം പോലീസുകാരൻ രക്ഷപ്പെട്ടത്. അതിനോടൊപ്പം തന്നെ ബൈക്കിൽ യാത്ര ചെയ്ത രണ്ട് പേരും. ഈ സംഗതി നടന്നിട്ട് ഇതുവരെ ഒരു നല്ല വാക്ക് പറയാൻ ശിവൻകുട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ വലിയൊരു അത്ഭുതമെന്ന് പറയുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു മന്ത്രി അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ യാത്ര സുഖമാക്കാൻ വേണ്ടി മുന്നിലും പിന്നിലും പോലീസ് വാഹനങ്ങൾ. ആ വാഹനം ഒരു ആംബുലൻസ് ഇടിക്കുമ്പോൾ, ആ ആംബുലൻസ് ഇടിച്ച് മൂന്ന് പേർക്ക് പരിക്ക് പറ്റുമ്പോൾ സാമാന്യ ബോധമുള്ളൊരു മനുഷ്യൻ ആ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിന് വേണ്ട നടപടികൾ എടുക്കാൻ തയ്യാറാവും. എന്നാൽ ഇവിടെ നടന്നത് തല തിരിച്ചാണ്. മന്ത്രി പോകുന്ന വഴിയിലാണോടാ ആംബുലൻസ് കൊണ്ട് ഓടിക്കുന്നത് എന്നാണ് ആ ഡ്രൈവറോട് ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞത് എന്നാണ് ആ പാവം പിടിച്ച ഡ്രൈവർ പറയുന്നത്. നിസ്സാരം പറഞ്ഞ് നിന്റെ അടുത്ത് ആര് പറഞ്ഞാ മന്ത്രിയുടെ വണ്ടി വരുമ്പം എടുത്തോണ്ട് പോകാൻ പറഞ്ഞ്, നീയാണോ എന്താ നീ എന്താ അവിടെ ചവിട്ടി നിർത്താൻ കൊണ്ടുപോകാൻ പറഞ്ഞ. അങ്ങനെ ഞാൻ വിജയസിലോട്ട് വരുവായിരുന്നു. വിജയസിലോട്ട് വന്നോണ്ടിരുന്നപ്പം നമ്മളെ പുലവൺ ജംഗ്ഷന്റെ അവിടെ വെച്ച് ഒരു പോലീസുകാരൻ പറഞ്ഞു കേറി വാ എന്ന് പോലീസുകാരൻ പറഞ്ഞു. കൈ കാണിച്ച് കേറി വാ, വീഡിയോ കാണാം. ആ വീഡിയോ കാണാം. കേറി വാ, എന്റെ പുനലൂരിൽ നിന്ന് വരുന്ന അവരെ തടഞ്ഞു നിർത്തി. മന്ത്രിയുടെ വാഹനവും കൈ കാണിച്ച് തടഞ്ഞു നിർത്താൻ വേണ്ടി കാണിക്കുന്നുണ്ട്. എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ വാ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അന്നേരമാണ് ഞാൻ കേറി ചെല്ലുന്നത്. കേറി ചെന്നപ്പോഴാണ് മന്ത്രിയുടെ വാഹനം ഓവർ സ്പീഡില് റോങ് സൈഡ് കേറി വന്ന് എന്നെ ഇടിക്കുന്നത്. ഒരു രോഗിയുമായിട്ട് പോകുന്ന ആംബുലൻസിനാണോ അതോ കേരളം തന്നെ നശിപ്പിക്കാൻ തയ്യാറാകുന്ന മന്ത്രിമാർക്കാണോ ഇവിടെ ഏറ്റവും വലിയ വില എന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ കണക്കിൽ ആംബുലൻസിനാണ് വില. എന്നാൽ ഇവരുടെയൊക്കെ കണക്കിൽ മന്ത്രിക്കാണ് വില. കുറ്റം പറയാൻ പറ്റില്ല. രണ്ട് ദിവസം മുമ്പ് ഒരു കടപ്പുറത്ത് പോയിട്ട് നാട്ടുകാരടിച്ചു ഓടിച്ചതാണ്. അടി എന്ന് പറയുമ്പോൾ ഭയപ്പെടാത്ത ഒരാളുമില്ല. പണ്ട് പിണറായി വിജയനെയും ഈ പറയുന്ന കടപ്പുറത്ത് ആൺകുട്ടികൾ പങ്കായം കൊണ്ട് അടിച്ചു ഓടിച്ചതാണ്. അത് നമ്മളെല്ലാവരും കണ്ടതുമാണ്. അതിനുശേഷം പങ്കായം കണ്ടാൽ പിണറായി വിജയന് ഭയവുമാണ്. ശിവൻകുട്ടിയുടെ അവസ്ഥയും വലിയ മോശമല്ല. കാരണം രണ്ട് ദിവസം മുമ്പാണ് ഇതുപോലൊരു കടപ്പുറത്ത് നിന്ന് കണ്ടം വഴി ഓടേണ്ടി വന്നത്. കണ്ടം വഴി ഓടാനുള്ള കാരണവുമുണ്ട്. ഒരു അപകടം നടന്ന സ്ഥലത്ത്, കുറച്ച് ജീവൻ നഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഷോ അറക്കണ്ട, കാര്യം പറയൂ എന്ന് ധാർഷ്ട്യത്തോടെ സംസാരിച്ച ശിവൻകുട്ടിയോട് പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ അടിച്ചോടിക്കാൻ നോക്കുകയായിരുന്നു. സോ അതിൻ്റെ ഒരു ഭയം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ആക്സിഡൻ്റ് നടന്നപ്പോഴും വണ്ടി നിർത്തേണ്ട വിട്ടോ എന്ന് പറയാനുള്ള ഒരു ഒരു കാരണം. അടി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ആ ഒരു പങ്കായത്തിൻ്റെ പേരിലാണ് ഇന്ന് പിണറായി വിജയൻ ഒരു 50 എസ്കോട്ടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സോ ശിവൻകുട്ടിയും ഇനി എസ്കോട്ട് കൂട്ടാൻ പോവുകയാണ് എന്നർത്ഥം. കാരണം ഇവർക്കൊക്കെ എന്നും ഭയമാണ്. നാലാൾ കൂടുമ്പോൾ, നാല് പാർട്ടിക്കാർ കൂടെ ഉണ്ടാകുമ്പോൾ വായിൽ തൂങ്ങിയതൊക്കെ വിളിച്ചു പറയും. എന്നാൽ ആരുമില്ലാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടാൽ നിലവിളിച്ചുകൊണ്ട് ഓടുകയും ചെയ്യും. എന്നാലും ആ പാവം പിടിച്ച ഡ്രൈവറോട് ആ പോലീസുകാരൻ ചോദിച്ച ചോദ്യം ഒന്നൊന്നര ചോദ്യമായിരുന്നു. മന്ത്രി പോകുന്ന വഴിയിലാണോടാ ആംബുലൻസ് കൊണ്ടിടുന്നതെന്ന്. ഈ ജാതി മന്ത്രിമാരും ഈ ജാതി പോലീസുമാണ് ഇന്ന് കേരളത്തിൽ. നോക്കൂ, ഒരു മനുഷ്യൻ്റെ ജീവനുമായിട്ട്, ആ ജീവൻ രക്ഷിക്കാനുമായിട്ട് പോകുന്ന ഒരു ആംബുലൻസിന് വഴി കൊടുക്കേണ്ടത് ഇവിടുത്തെ മന്ത്രിയുടെ കൂടി ഉത്തരവാദിത്തമാണ്. അത് പൈലറ്റ് വാഹനം ഓടിക്കുന്ന പോലീസുകാരനും ഓർമ്മ വേണം. മന്ത്രിയൊന്നും ഇവിടെ ഒരു കോപ്പുമല്ല. ഒരാളുടെ ജീവനാണ് ഇവിടെ വലുത്. ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രിയൊന്നും ഉണ്ടാവില്ല ആ കുടുംബത്തിന്. അതുകൊണ്ട് തന്നെ മന്ത്രിക്കൊക്കെ ഞങ്ങൾ സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരുപാട് പിറകിലാണ്. അതിൻ്റെ മുമ്പിൽ ഒരുപാട് സ്ഥാനങ്ങൾ കൊടുത്ത ആളുകൾ വേറെയുമുണ്ട്. അത് നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങളുടെ മുമ്പിലൂടെയൊക്കെ പ്രത്യക്ഷപ്പെടും. അതിനെയൊക്കെ കാണുമ്പോൾ ബഹുമാനിച്ച് മാറി നിന്നോണം. അല്ലാതെ ഇടിച്ചു തെറിപ്പിച്ച് മുന്നോട്ട് പോവുകയല്ല. വായുഗുളിക വാങ്ങാനല്ല ശിവൻകുട്ടി ഈ പറയുന്ന സ്ഥലത്തിലോട്ട് പോകുന്നത്. കുറച്ചു നേരം നിന്നാലും ഒന്നും വരാനും പോകുന്നില്ല. കാരണം ഒപ്പിടാൻ മാത്രമാണ് ഇദ്ദേഹത്തിന് ആവശ്യം. ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഉപദേശകരുണ്ട്. മന്ത്രി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചാണ് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് നെല്ലിക്കാത്തളം വെക്കേണ്ടി വരും. അദ്ദേഹം വെറും ഒപ്പിടാനുള്ള ഒരാൾ മാത്രമാണ്. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ അവിടെ പഠിപ്പും വിവരമുള്ളവരുണ്ടെന്ന് സാരം. എന്തായാലും ശിവൻകുട്ടിക്ക് ഒരു 5 മിനിറ്റ് നിന്നിട്ട് ആ കാര്യങ്ങളൊന്ന് വീക്ഷിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യൻ എന്നുള്ള പേരെങ്കിലും അദ്ദേഹത്തിന് നേടാമായിരുന്നു.
ഇതൊരുമാതിരി കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു. തളർന്നു കിടക്കുന്നവനെ ചവിട്ടിക്കൂട്ടുക, താഴെ തട്ടിലുള്ളവനെ പട്ടിക്ക് സമമായി കാണുക, ഇതൊക്കെ ഇവരുടെ സ്ഥിരം നമ്പർ തന്നെയാണ്. എത്രയോ ആളുകൾ ജീവിതത്തിൽ അത് അനുഭവിച്ചതുമാണ്. എന്തായാലും ശിവൻകുട്ടിക്ക് ഒരു മനുഷ്യനാവാനുള്ള യോഗം ഈ ജന്മത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രായത്രയ്ക്കായി ഇപ്പം തോന്നാത്ത കരുണ ഇനി തോന്നാനും പോകുന്നില്ല. എന്തായാലും ഇവനൊക്കെ ജയിപ്പിച്ചു വിട്ട എല്ലാ ജനങ്ങൾക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം.